അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മില്ലിസാനി യഫ്ഖഹു ഖൗലി ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ടിവിയിലെ മാന്യ പ്രേക്ഷകർക്ക് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഒരുക്കുന്ന അൽ ജവാബ് എന്ന മനോഹരമായ ദീനി വിജ്ഞാന ഖുർആൻ പഠന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, നമ്മുടെ പ്രോഗ്രാം ഓരോ ആഴ്ച കഴിയും തോറും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേർ എഴുതിയെടുത്ത് പഠനം നടത്തുന്നു. ഒരു സൂറത്തിന് വിശദീകരിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഭാഗം മാത്രം വിശദീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു സൂറത്ത് പോലും നമുക്ക് ആയിരക്കണക്കിന് എപ്പിസോഡുകൾ പറഞ്ഞാലും തീരില്ല. അത് ഖുർആനിൻ്റെ ഒരു വലിയ അത്ഭുതം തന്നെയാണ്. പക്ഷെ നമുക്ക് പഠിക്കണമല്ലോ. പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻഷാല്ലാ നമുക്ക് പഠിക്കണം. അള്ളാഹു തആല ഈ പഠനം എളുപ്പമാക്കി തരുമാറാകട്ടെ. സൂറത്തുൽ കൗസർ. നബിതങ്ങൾക്ക് വിഷമിച്ചിരുന്നപ്പോൾ, ശത്രുക്കൾ കളിയാക്കി പരിഹസിച്ച് വാലറ്റ് പോയവൻ വേരറ്റ് പോയവൻ എന്നൊക്കെ കളിയാക്കിയപ്പോൾ അള്ളാഹു സാന്ത്വനത്തിൻ്റെ ഒരു തീരത്തേക്ക് കൊണ്ടുപോയ സുഖം നബിതങ്ങൾക്ക് കിട്ടി. ഇന്നാ തൊയ്നാക്കൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ഷാനിയക്കഹു വല്ലബുത്തർ. അങ്ങയുടെ ശത്രുക്കളാണ് വേരറ്റ് പോയവർ. അങ്ങക്ക് അതൊന്നും ഇല്ല നബി, അങ്ങ് വിഷമിക്കണ്ട, അങ്ങക്ക് ഔദുൽ കൗസർ ഉണ്ട്, അങ്ങക്ക് അതുണ്ട്, ഇതുണ്ട്, ഒന്ന് സന്തോഷിപ്പിക്കുക. ഈ ഔദുൽ കൗസറിനെ കുറിച്ച് തന്നെ നബിതങ്ങൾ എത്ര മാത്രം പറഞ്ഞിട്ടുണ്ട്. തേനിനേക്കാൾ മധുരം. തേനെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ പലതും കലർത്തി കൊണ്ടുവരുന്ന തേനിനെ കുറിച്ചല്ല, ഒറിജിനൽ മധുരമുള്ള തേനിനേക്കാൾ ഏറെ മധുരം ആ ഔദിൻ്റെ പാനീയത്തിനുണ്ടത്രേ. പാലിനേക്കാൾ വെളുപ്പ്. ലോകത്തെ ഏറ്റവും വലിയ വെള്ള നിറം പാലിനാണ്. അതിലേറെ വെള്ള വേറൊന്നിനുമില്ല. അതിനേക്കാൾ വെള്ള നിറമാണ് ആ ഔദുൽ കൗസറിലെ വെള്ളത്തിന്. പിന്നെ അൽഹംദുലില്ലാ, മഞ്ഞുതുള്ളിയെപ്പോലെ അതിനേക്കാൾ ശീതളം. മഞ്ഞുതുള്ളിയേക്കാൾ നല്ല നേരിയ തണുപ്പ്, നമ്മുടെ മനസ്സിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തണുപ്പ്. അങ്ങനെ തുടങ്ങി നക്ഷത്രങ്ങളെക്കാൾ പാത്രങ്ങൾ അതിൻ്റെ മുകൾ ഭാഗത്ത്. ഇങ്ങനെ ആകാശത്ത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്ന പോലെ ആ ഹൗദുൽ കൗസറിനകത്ത് ഇങ്ങനെ പാനീയം, ഈ പാത്രങ്ങൾ. നമ്മളൊക്കെ ഈ മൗലിദിൻ്റെ ബൈത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്നന നർജു ഇല കഴ്സി ഹൗലിക്കലിൽ അത്താഷ് യൗമ നശിരി കിതാബിയ സയ്യിദി ഖൈർ നബി. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങയുടെ ഹൗദുൽ കൗസറിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങൾ എത്ര ആഗ്രഹിച്ചുകൊണ്ടാണ് നബിയെ ഞങ്ങൾ വരുന്നത്. ആ സമയത്ത് ആ വെള്ളം ഞങ്ങൾക്ക് തരണം. നിങ്ങൾ എപ്പോഴും ദുആ ചെയ്യണം. സൂറത്തുൽ കൗസർ ഓതിയിട്ട് നബിതങ്ങളുടെ മുന്നിലേക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് പാനീയം കുടിക്കാനായി ഓടി ചെല്ലുമ്പോൾ സബാനിയത്തിൻ്റെ മലക്കുകൾ ഇരുമ്പ് ദണ്ടുകൊണ്ട് എവനത് കൊടുക്കേണ്ട നബിയെ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ പച്ച കള്ളമാണെന്നൊക്കെ പറഞ്ഞ് നബിതങ്ങളുടെ ആദർശത്തെ വലിച്ചഴയ്ക്കുന്നവർക്കൊക്കെ അവിടെ ഈ ഒരു ഗതികേടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുക്കുക. ഹദീസും ആയത്തൊക്കെ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ എത്ര പ്രാവശ്യം ഉസ്താദുമാരോടും മറ്റുമൊക്കെ ചോദിച്ച് പഠിച്ചിട്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്. കാരണം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇജ്തിഹാദ് നടത്തി പഠിച്ച് പറയാനെങ്കിലും ഉള്ള കഴിവൊന്നും ഇല്ല. അതൊക്കെ നമ്മളെപ്പോഴും മുത്തഅല്ലിമീങ്ങളാണ്. അറിവും പദവിയും പക്വതയുമുള്ള ഉസ്താദുമാരെ മുമ്പിൽ നിർത്തണം. അഹങ്കാരം തൊട്ടു തീണ്ടാൻ പാടില്ല. അള്ളാഹു ഖുർആനിൻ്റെ നന്മ നമ്മുടെ മനസ്സിൽ നിറച്ചു തരുമാറാകട്ടെ. ബിലാലുൽ മഅദി റളിയല്ലാഹുവിനെ ഹൗദുൽ കൗസർ ഞാൻ വാക്യകത്തെ കുഴിച്ചു കൊടുക്കുമെന്ന് നബിതങ്ങൾ പറഞ്ഞു. എന്തേ അങ്ങനെ പറഞ്ഞത്? ദുനിയാവിൽ അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടും സങ്കടവും പ്രയാസവും നിങ്ങൾ അനുഭവിക്കുക. ഈ സൂറത്ത് ഓതിയിട്ട് നിരന്തരം ദുആ ചെയ്യുക. വലിയ സന്തോഷമാണ് നബിതങ്ങൾക്ക് ഈ സൂറത്ത്, വലിയ ഇഷ്ടവുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇഷ്ടം കിട്ടാൻ ഈ സൂറത്ത് നിരന്തരം ഓതുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വലിയ ആവശ്യം നിങ്ങൾക്ക് നിറവേറാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ചോദ്യങ്ങൾക്ക് ശേഷം ഇൻഷാ അല്ലാ അതിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടെല്ല് രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 20 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് രോഗങ്ങൾ, മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ, പ്രമേഹം, അലർജി, ത്വക്ക് രോഗങ്ങൾ, അർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും
സമ്പൂർണ്ണ ചികിത്സ. ഈ പ്രകൃതിയിലേക്ക് വരൂ, ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കൂ, പ്രകൃതിയിലേക്ക് വരൂ. ഞാൻ ഉറപ്പ്. ഫോൺ 9446182437. ഇത് നട്ടിയുടെ പ്ലെയിൻ കാഷ്യൂസ്. നിങ്ങളുടെ മമ്മിക്ക് നട്ടിയുടെ ചില്ലി ഗാർലിക് കാഷ്യൂസ്, പപ്പയ്ക്ക് നട്ടിയുടെ ഡ്രൈ റോസ്റ്റഡ് കാഷ്യൂസ്, എനിക്ക് അപ്പൊ ഞങ്ങൾക്കോ? നിങ്ങൾക്ക് നട്ടിയുടെ ഹണി കോട്ടഡ് കാഷ്യൂസ്. Nutty Cashew Nut is my favorite. Cholesterol varum. Nutty Cashew Nut il no cholesterol. Vitamins, minerals, resistant power. Idellam Nutty Cashew Nut il adangiyittund. Aagosha velayil njan sammanikkunnathu Nutty Cashews. Nutty ennal tasty cashews. Ellavaru ishtapadunna ice cream. Ayota. Ayota ice creams. The real taste of milk. Ethra thinnalum madhi varilla. Adanu Ayota ice cream. നിങ്ങൾ പ്രമേഹ രോഗിയാണോ? തളർച്ച, അമിത ദാഹം, മൂത്രം പോക്ക്, ബലക്ഷയം, കിതപ്പ് ഇവ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പ്രകൃതിയുടെ കൽമേഹ ഡ്രിങ്ക്സ് ശീലമാക്കുക. കൂടെ അല്പം വ്യായാമവും. പ്രമേഹവും കൊളസ്ട്രോളും ഹൃദ്രോഗവും അകറ്റി നിർത്തുന്നു. കൽമേഹ പാൻക്രിയാസിന്റെ ബീറ്റാ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഇൻസുലിൻ ഉൽപാദനം വർദ്ധിപ്പിച്ച് പ്രമേഹവും കൊളസ്ട്രോളും ക്രമീകരിക്കുന്നു. ഇനി നിങ്ങൾക്കും മധുരപൂർണമായൊരു ജീവിതം ആസ്വദിക്കാം. മുൻകൂട്ടി ബുക്കിംഗിന് മലപ്പുറം കുറ്റിപ്പുറം 09895023551, തഴവ കരുനാഗപ്പള്ളി 09809783629. അണുബാധയൊന്നും ഇല്ലല്ലോ. ആർക്ക്? വെള്ളത്തിലെ. ഇത് മോളിലെ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളം മനുഷ്യ. ഏതാ ടാങ്ക്? മേഘ വാട്ടർ ടാങ്ക്. അപ്പൊ ധൈര്യമായിട്ട് കുടിക്കാം, പൂപ്പലൊന്നും കടക്കില്ല, ശുദ്ധമായ വെള്ളമായിരിക്കും. എന്റെ വീട്ടിലും മേഘ തന്നെയാ. ഓഹോ, അത് ശരി. മേഘ വാട്ടർ ടാങ്ക് ഏത് കാലാവസ്ഥയിലും വർഷങ്ങളോളം. MK Fabrics, Kollam. ഇനി കല്യാണ പെണ്ണാകാൻ ആരും കൊതിക്കും. അസ്സലാമു അലൈക്കും. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അൽജവാബ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യമാണ്, ഭർത്താവ് തലാക്ക് ചൊല്ലിയ ഭാര്യയാണ് ഞാൻ, എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നിക്കണമെന്നുണ്ട്. എൻ്റെ ഉപ്പായും മറ്റും ഇതിന് സമ്മതിക്കുന്നില്ല. പള്ളിയിൽ തലാക്ക് ചൊല്ലിയതിന് രേഖയും ഇല്ല. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത്? പേര് പറയാത്തൊരു സഹോദരി ചോദിച്ചിരിക്കുന്നു. ആ പ്രിയപ്പെട്ട സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, ഈ തലാക്ക് ചൊല്ലുക എന്നതിൻ്റെ നിയമം പള്ളിയിൽ എഴുതി വയ്ക്കുക എന്നത് പള്ളിയുടെ നിയമമാണ്. പള്ളിയിൽ എഴുതി വയ്ക്കുക, പള്ളിയിൽ അറിയിക്കുക, അതൊക്കെ ഒരു മഹല്ലിൽ ഞാനും നിങ്ങളും മെമ്പർഷിപ്പ് എടുത്ത് ജീവിക്കുമ്പോൾ മഹല്ലിൻ്റെ നിയമമാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് ഏത് മഹല്ലാണെന്നോ ഏത് രജിസ്റ്ററിൽ എഴുതിയെന്നോ 92 83 അതൊന്നും അള്ളാഹുക്ക് പ്രശ്നമല്ല. ഞാൻ എൻ്റെ ഭാര്യയെ തലാക്ക് ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ അടുത്ത് തലാക്ക് സംഭവിച്ചു, പിന്നെ ആര് ചർച്ചയ്ക്ക് വന്നിട്ടും കാര്യമില്ല, തലാക്ക് തലാക്കായി. അപ്പോൾ അങ്ങനെ തലാക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തിരിക്കുന്നത്, തലാക്കിൻ്റെ നിയമത്തെ കട്ടിയാക്കി വച്ചിരിക്കുന്നത്. സംഭവിച്ചു പോയാൽ കഴിഞ്ഞു. പിന്നെ നമ്മളിപ്പോൾ എത്ര സൗന്ദര്യമില്ലാത്ത ഭാര്യയാകട്ടെ, എത്ര സ്നേഹമില്ലാത്തവളാകട്ടെ, ഒരുമിച്ച് കുറേ നാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പിരിഞ്ഞു പോയാൽ അതൊരു നഷ്ടം തന്നെയാണ്. ഒരു സംശയം അക്കാര്യത്തിൽ, വേറെ എത്ര സുന്ദരി വന്നാലും വേറെ എത്ര സ്നേഹമുള്ളവൾ വന്നാലും നമ്മളിങ്ങനെ ആലോചിക്കും, ആദ്യ ഭാര്യയുടെ ആ സമീപനം. അതെന്തായാലും ഒരു പെണ്ണിൽ നിന്ന് മറ്റൊരു പെണ്ണിന് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്ന എന്തെങ്കിലും ഒന്ന് അള്ളാഹു കൊടുത്തിരിക്കും. അല്ലെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് അള്ളാഹു സ്ത്രീകളെ പടച്ചിട്ട് കാര്യമില്ലല്ലോ. സൗന്ദര്യമില്ലാത്ത പെണ്ണിന് നമ്മളെ വശീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആ പെണ്ണിന് അള്ളാഹു കൊടുക്കും. ബുദ്ധിയില്ലാത്ത പെണ്ണിന് നമ്മുടെ മനസ്സിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്ന് അള്ളാഹു കൊടുക്കും. അങ്ങനെയല്ലേ ഈ സ്ത്രീകളെ മുഴുവനും പുരുഷന്മാർ നോക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ നോക്കൂ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ചെറിയ ചെറിയ തെറ്റുകൾ വരുമ്പോൾ നിന്നെ ഇപ്പോൾ തലാക്ക് ചെല്ലും അങ്ങനെ ചെല്ലും അതൊന്നും പറഞ്ഞ് വരട്ടാൻ പാടില്ല എന്ന് മാത്രമല്ല, തലാക്ക് ചെല്ലാനും പാടില്ല. ഇപ്പോൾ തൊലാക്ക് ചൊല്ലിയിട്ട് കണ്ടോ, ചോദിച്ചിരിക്കുന്നത് കണ്ടോ, ഇപ്പോൾ ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം വന്നു, ഇനി പറ്റുമോ? ഇനി ആ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ ഈ പെണ്ണിനെ ഒരിക്കൽ വേറൊരാൾ വിവാഹം കഴിക്കണം. വേറൊരാൾ വിവാഹം കഴിച്ച് അയാൾ തൊലാക്ക് ചൊല്ലിയതിന് ശേഷം മാത്രമേ ഇനി ആദ്യ ഭർത്താവിനെ ഇവളെ ഇനി വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. എത്ര വലിയ നിയമമാണെന്നറിയോ? കാരണം തമാശയല്ല കുടുംബജീവിതം. വളരെ ഗൗരവത്തോടെ ആലോചിച്ചിട്ടാണ് ഈ അവസാന തീരുമാനങ്ങളൊക്കെ എടുക്കാവൂ. തമാശയ്ക്ക് ജീൻസ് കഴുകിയില്ല, പിന്നെ കറിക്ക് ഉപ്പ് കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ല,
എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ചെല്ലാനുള്ള സംഭവമല്ല തൊലാക്ക്. അപ്പോൾ ഈ സഹോദരി ഇപ്പോൾ കഷ്ടപ്പെടുകയാണ്. അള്ളാഹു വിഷമം മാറ്റി കൊടുക്കട്ടെ. ഒന്നെങ്കിൽ ഇനി ഒരു പുനർവിവാഹം, ഇനി ഒരു പുതിയ വിവാഹം കഴിച്ചിട്ട് ആ ഭർത്താവ് തൊലാക്കില്ലെങ്കിലേ പഴയ ഭർത്താവിനോട് ജീവിക്കാൻ പറ്റൂ. ആ ഭർത്താവ് തൊലാക്കില്ലാതെ ഒരുമിച്ചങ്ങ് ജീവിച്ചാൽ തലാക്കെല്ലാം പറയാനൊന്നും തൊലാക്ക് ചെല്ലണമെന്ന് നിർബന്ധിക്കാനൊന്നും പാടില്ല. അയാൾ തലാക്കില്ലാൽ മാത്രമേ അവന് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അതും ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല. പിന്നെ അങ്ങനെയൊന്നും അല്ല, നമ്മൾ ഉസ്താദിൻ്റെ അടുത്ത് ചോദിച്ചല്ലോ നമുക്ക് ഇനി ഇങ്ങനെ ജീവിക്കാം എന്ന് പറഞ്ഞ് ജീവിച്ചാൽ ഹറാം, ഹറാമിൻ്റെ കാര്യങ്ങൾക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഹറാം എത്രയോ ലോകത്ത് നടക്കുന്നു, അതാരും അൽജവാബിൽ എഴുതിയിട്ട് ചോദിച്ചിട്ട് ചെയ്യുന്നതല്ല, അതാരും നൗഷാദ് വാക്കിയോട് ചോദിച്ചിട്ട് പറയുന്നതല്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുമാകാം, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ പറഞ്ഞത് അറിഞ്ഞത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹറാമിലേക്ക് പോകാതെ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യണം? ഇനി പള്ളിയിലെ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കണം, നമുക്കിങ്ങനെ ഒരു പരിഹാരം ചെയ്യണം. മഹല്ലിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, എനിക്ക് അവളെ ഒന്നുകൂടി വേണമെന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ എന്താണ് നിയമം? അപ്പോൾ ഉസ്താദ് പറയും, അല്ലെങ്കിൽ അവിടെ കൂടിയ പണ്ഡിതന്മാർ പറയും, കാരണവന്മാർ പറയും, ഇങ്ങനെ ഒരു വിവാഹം കഴിപ്പിച്ച് തലാക്ക് ചെല്ലിപ്പിക്കണം. അതിന് ഒരാളെ കണ്ടെത്തുക, തലാക്ക് ചെല്ലിപ്പിക്കുക, എന്നിട്ട് അവളെ വീണ്ടും ഭാര്യയായിട്ട് സ്വീകരിക്കുക, പൊരുത്തത്തോടെ ജീവിക്കുക. അതല്ലാതെ ഒരിക്കലും ഹറാമിനെ കുറിച്ച് ചിന്തിക്കരുത്. തലാക്ക് ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ കാണലും തൊടലും വരലും സംഭാഷണവും ഒക്കെ സാധാരണ പോലെ ഹറാം തന്നെയാണ്. ഫറള് നമസ്കാരത്തിന്റെ അവസാനത്തെ റക്കായത്തിൽ റുക്കുലാണ് ജമായത്ത് തുടരാൻ കഴിഞ്ഞത് എങ്കിൽ എനിക്ക് ഈ നമസ്കാരം ജമായത്തിന്റെ കൂലി പൂർണ്ണമായും കിട്ടണമെങ്കിൽ എങ്ങനെ നമസ്കരിക്കണം? ഷറഫ് പെരുമാതുറന്നും ചോദിച്ചിരിക്കും. ഫറള് നമസ്കാരത്തിന്റെ അവസാനത്തെ റക്കായത്തിലാണ് പിന്നെ ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി ചെന്ന് കൂടിയത്. ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടാൻ ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ് നിയ്യത്ത് വെച്ച് ഞങ്ങൾ ഇരുന്നാൽ മാത്രം മതി, പൂർണ്ണമായിട്ട് ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. പിന്നെ ഔവല് തക്ബീറിൻ്റെ പ്രതിഫലം വേറെയാണ്. ഫസ്റ്റ് ഇമാമ് മുസല്ലയിൽ നിന്നു, സഫ് കെട്ടി, നമ്മൾ പുറകിൽ നിന്നു, ഇമാമ് നിയ്യത്ത് വെച്ച് അല്ലാഹു അക്ബർ എന്ന് ഫസ്റ്റ് കൈകെട്ടിയ ഉടനെ നമ്മൾ പുറകിൽ നിന്ന് അതുപോലെ കൈകെട്ടിയാൽ അതിന് കിട്ടുന്ന പ്രതിഫലം വേറെയാണ്. അത് ജമാഅത്തിൻ്റെ പൂർണ്ണ പ്രതിഫലമാണ് ആ ഒരു വ്യക്തിക്ക് കിട്ടുക, വലിയ ശ്രേഷ്ഠതയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല. അവസാനം വന്നു, അവസാന റക്അത്ത് കിട്ടി, അവസാന റുക്കു കിട്ടി, അല്ലെങ്കിൽ അവസാന സുജൂദ് കിട്ടി, അവസാന അത്തഹിയാത്ത് കിട്ടി, അല്പം കിട്ടിയാൽ മതി. ഇമാമ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് വീട്ടുന്നതിന് മുമ്പ് നിനക്ക് ചെന്ന് സമാധാനത്തോടെ ഇമാമിൻ്റെ കൂടെ അത്തഹിയാത്തിലിരിക്കാൻ പറ്റിയ ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. പൂർണ്ണ പ്രതിഫലം ഫസ്റ്റ് തക്കീർ മുതൽ തന്നെ വേണം. ഇവൻ ഇങ്ങനെ നിസ്കരിച്ചത് കൊണ്ട് ജമാഅത്തിൻ്റെ കൂലി ഇയാൾക്ക് കിട്ടുന്നതാണ്. സൂറത്തുൽ കൗഫ് സുബഹി കഴിഞ്ഞ് ഓതിയാൽ ഫലം കിട്ടുമോ? ഇതിൽ അനുവർത്തിക്കേണ്ട മര്യാദകൾ എന്തെല്ലാമാണ്? നൗഫൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. സൂറത്തുകളിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കാഫ്. അത് വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ചയിലും ഒക്കെയാണ് ഓതൽ സുന്നത്തായിരിക്കുന്നത്. അങ്ങനെ ഓതിയാൽ പിറ്റേ വെള്ളിയാഴ്ച വരെ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല, ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ഹദീസിലുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ പറയുന്ന ഒരു സൂറത്താണ്. മൂസാ നബിയുടെയും ഹിളർ നബിയുടെയും ചരിത്രം ഉൾപ്പെടെ, ഗുഹാവാസികളുടെ ചരിത്രം ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ സൂറത്ത് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം ഓതിയാലും ശ്രേഷ്ഠതയാണ്. വെള്ളിയാഴ്ചയാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഖുർആൻ ഓതുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഖുർആൻ ഓതുമ്പോൾ തൊപ്പിയിടുക സുന്നത്താണ്, കിബിലയ്ക്ക് നേരെ ഇരിക്കുക സുന്നത്താണ്, ഒന്നോടുകൂടി ഇരിക്കുക, കാല് നീട്ടാതിരിക്കുക, ചാരി ഇരിക്കാതിരിക്കുക, ഇടയ്ക്ക് സംസാരിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഖുർആൻ ഓതുമ്പോൾ പാലിക്കേണ്ടുന്ന മര്യാദകളെല്ലാം ഈ സൂറത്ത് ഓതുമ്പോഴും പാലിക്കേണ്ടതാണ്. ഹത്തം ഓതി തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനും പ്രത്യേക ദിവസം വല്ലതും ഉണ്ടോ? അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു, ഓരോ ദിവസവും ഓതി നിർത്തുമ്പോൾ ഹത്തം ഓതുന്നതിൻ്റെ ദുആ ചൊല്ലണമോ? ആ ദുആ ഏതാണ്? ഷാനിഫ കാരേറ്റ് എന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുന്നതിനാണ് ഹത്തം എന്ന് പറയുക. അത് തുടങ്ങുന്നതിന് ഒരു പ്രത്യേക ദിവസമില്ല, അവസാനിക്കുന്നതിന് പ്രത്യേക ദിവസമില്ല. പിന്നെ ഒരു നല്ല പുണ്യകർമ്മമായതുകൊണ്ട് ബുധനാഴ്ച, തിങ്കളാഴ്ച, വ്യാഴാഴ്ച ഒക്കെ നല്ല ദിവസം തുടങ്ങുന്നത് ശ്രേഷ്ഠമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ചൊവ്വാഴ്ച തുടങ്ങിയത് കൊണ്ട് തെറ്റൊന്നുമില്ല, ചൊവ്വാഴ്ച തീർന്നത് കൊണ്ടും തെറ്റില്ല. ഓരോ ദിവസവും ഓതി തീരുമ്പോൾ ഖുർആൻ്റെ അവസാനമുള്ള അവസാനം കൊടുത്തിട്ടുണ്ട് ഖത്തമിൻ്റെ ദുആ, അത് ആദ്യം മുതൽ അവസാനം വരെ ഓതൊന്നും വേണ്ട. ഓരോ ദിവസവും ഓതി തീരുമ്പോൾ സദഖല്ലാഹുൽ അലിയുൽ അദീം, തക്കബ്ബൽ അല്ലാഹു മിന്ന, അങ്ങനെ നിന്ന് സ്വീകരിക്കണം റബ്ബെ, മടക്കി വെക്കുക. ഖുർആൻ ഖത്തം പൂർണ്ണമായി ഓതി തീർന്നാൽ ഖുർആൻ്റെ അവസാനം തന്നെ ഖത്തമുൽ ഖുർആൻ്റെ ദുആ കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ അറബിയിൽ തെറ്റുകൂടാതെ ഓതാൻ പറ്റുമെങ്കിൽ അത് ഫാത്തി ഓതിയിട്ട് അത് ഓതുക. അതിനറിയില്ലെങ്കിൽ മലയാളത്തിൽ തന്നെ അള്ളാഹു ഞാൻ ഈ ഓതിയ ഖത്തം മുത്തുനബി തങ്ങൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തതാണ്, എൻ്റെ ഉപ്പാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തതാണ്, എൻ്റെ ഉമ്മാക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തതാണ്, ഞാൻ പൂർണ്ണമായും അത് അവരുടെ ഖബറിലേക്ക് ഹദിയ ചെയ്യാണ്,
നീ എത്തിച്ചു കൊടുക്കണേ അല്ല. ഇതാണ് മലയാളം. ഈ ദുവാ തന്നെയാണ് അതിൻ്റെ അവസാനം അറബിൽ ഇങ്ങനെ സാഹിത്യ വാക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അറിയുമെങ്കിൽ അറബിൽ ചൊല്ലുക, ഇല്ലെങ്കിൽ മലയാളത്തിൽ ഇത് പറഞ്ഞതോടുകൂടി ഖത്തം ദുവാ കഴിഞ്ഞു. അതിൽ വേറെ പിന്നെ നിയമങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. ആർക്ക് വേണ്ടിയാണ് നീ എത്തിയത്? അത് അവസാനം ഓതി തീർന്നതിന് ശേഷം ഞാൻ ഇത്രയും ഓതിയ ഈ ഖത്തം ഇന്നയാൾക്കുള്ളതാണ്, അത് നീ പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കണം എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനാണ് ഖത്തമുൽ ദുആ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേക ദിവസങ്ങളൊന്നും പറയുന്നില്ല. നല്ല നല്ല ദിവസങ്ങൾ തുടങ്ങുക, അത് വളരെ പുണ്യമാണ്. അള്ളാഹു ധാരാളം ഖുർആൻ ഓതാൻ പ്രതി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം അമുസ്ലിമിന് സദക്ക ചെയ്താൽ ഫലം കിട്ടാൻ പ്രത്യേക ദുആ വല്ലതും ഉണ്ടോ? നിയാസ് ഭരതനൂറിന്നും ചോദിക്കുന്നു. കഷ്ടപ്പാടും വിഷമവും അനുഭവിക്കുന്നവർക്ക് ജാതി മതം നോക്കാതെ തന്നെ സഹായിക്കാം. സ്വതക്കയും സക്കാത്തും ഒക്കെ മുസ്ലിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടതാണെങ്കിൽ പോലും നമുക്ക് ഹദിയ ഹൈന്ദവർക്ക് കൊടുക്കാം. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതിന് പ്രതിഫലം കിട്ടും. പ്രത്യേക ദുആ ഒന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരാൾ കഷ്ടപ്പെടുന്നു, അയാൾക്ക് നമ്മളൊരു 10 രൂപ കൊടുത്താൽ അതിനെന്ത് ദുആയ? അയാളത് സ്വീകരിച്ച് പൊരുത്തത്തോടുകൂടി കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ കബൂലിയത്തായി. അല്ലാതെ അതിനുവേണ്ടി നീ അത് സ്വീകരിക്കണം, പഠിച്ചു നീ അത് കബൂലാക്കണം. നമ്മുടെ മനസ്സിൻ്റെ നന്മ കറക്റ്റ് അത് സ്വീകരിച്ചിരിക്കും നമ്മൾ കൊടുക്കുന്നതിൻ്റെ. അപ്പോൾ അന്നേരം പിന്നെ അഹങ്കാരവും അഹന്തയൊന്നും മനസ്സിലേക്ക് വരാൻ പാടില്ല. പിന്നെ ഏത് കർമ്മം ചെയ്താലുമുള്ള ഒറ്റ ദുആ അള്ളാഹു സ്വീകരിക്കണമല്ലോ. അതിനുവേണ്ടി റബ്ബനാ തഖബ്ബൽ മിന്ന, റബ്ബനാ തഖബ്ബൽ മിന്ന, റബ്ബനാ തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ, ഞാനിത് ചെയ്തു, മനസ്സിൽ ചില കറകളൊക്കെ ഉണ്ടാവും, നീ മാറ്റി സ്വീകരിക്കണേ അല്ലാ. അത് പറയാം, അല്ലാതെ ഹിന്ദുക്കൾക്ക് കൊടുത്തതുകൊണ്ട് മാത്രം പ്രത്യേക ദിക്കറൊന്നും പറയുന്നില്ല. ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യമാണ്, സക്കാത്ത് ജമാഅത്ത് കമ്മിറ്റികൾ ഒന്നായി പിരിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉപകാരമാകുന്ന വിധത്തിൽ നൽകുന്ന പ്രവണത വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പ്രോഗ്രാമിലൂടെ അറിഞ്ഞത് ആ സക്കാത്ത് സ്വീകരിക്കപ്പെടുത്തുന്നതല്ല എന്നാണ്. ഇത് ശരിയാണോ? ആണെങ്കിൽ അത് ഒന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരുന്നു. മനാഫ് മാഞ്ഞാലിക്കുളത്ത് നിന്നും ചോദിച്ചിരിക്കുന്നു. സക്കാത്ത് എന്നത് ഖുർആനിൽ പറയുന്ന 8 കൂട്ടർക്കുള്ളതാണ്. ഇന്നമ സ്വദഖാത്തുൽ ഫുഖറാ ഈ വൽ മസാക്കീൻ എന്ന് തുടങ്ങുന്ന 8 കൂട്ടർ. അതിൽ അടിമകൾ, സ്വതന്ത്ര പത്രം എഴുതപ്പെട്ടവർ നമ്മുടെ ഇടയിലില്ല, സക്കാത്തിൻ്റെ പിരിവുകാർ നമ്മുടെ ഇടയിലില്ല, പിന്നെ അതുപോലെയുള്ള ജിഹാദിൻ്റെ അഖിലുകാർ നമ്മുടെ ഇടയിലില്ല, ആകെയുള്ളവർ ഫക്കീർ, മിസ്കീൻ, കടം കൊണ്ട് വലഞ്ഞവർ. അപ്പോൾ ഇങ്ങനെയുള്ള 3-4 വിഭാഗമാണ് ആകെയുള്ളത്. അവർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് സക്കാത്ത് ഒരു മാസത്തിൽ എൻ്റെ ഒരു വർഷത്തെ വരുമാനം കണക്കാക്കിയിട്ട് 2 ലക്ഷം രൂപ ഞാൻ സക്കാത്ത് കൊടുക്കണം എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. എൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. നാളെ മുതൽ ഇനി നോട്ടീസ് ഇറക്കേണ്ട, നൗഷാദ് ബാക്കവി 2 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ഇറക്കേണ്ട, അതിനുവേണ്ടി പറയുന്നതല്ല. ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. 2 ലക്ഷം രൂപ എനിക്ക് ഒരു വർഷത്തിൽ ഞാൻ സക്കാത്ത് കൊടുക്കണം. ആ 2 ലക്ഷം രൂപയ്ക്ക് ആർക്കാണ് ഞാൻ കൊടുക്കേണ്ടത്? ഖുർആനിൽ പറഞ്ഞ ഈ വിഭാഗങ്ങൾക്കാണ്. അപ്പോൾ ഞാൻ പരിശോധിക്കണം, എൻ്റെ ചുറ്റുവട്ടത്ത് ഈ വിഭാഗത്തിൽ പെട്ട ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരാളേ ഉള്ളൂ കടം കൊണ്ട് വലഞ്ഞ ഒറ്റയാൾ, ബാക്കിയൊക്കെ എല്ലാവരും പണക്കാരും എല്ലാവരും സമ്പന്നരും എല്ലാവരും സന്തുഷ്ടരായി കഴിയുന്നവരുമാണ്. ഒരു തടസ്സം ആർക്കുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരാൾക്ക് തന്നെ എൻ്റെ 2 ലക്ഷം രൂപ ഞാൻ കൊടുക്കണം. ഞാൻ ബാധ്യസ്ഥനാണ് അത് കൊടുക്കുക. പക്ഷേ ഇയാളെപ്പോലെ വീണ്ടും കടമുള്ള 3 പേരുണ്ട്, ഇയാളെപ്പോലെ തന്നെ ഫക്കീറുണ്ട്, അല്ലെങ്കിൽ മിസ്കീനുണ്ട്, അല്ലെങ്കിൽ കടം കൊണ്ട് വരഞ്ഞ വേറെ ആളുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഈ 2 ലക്ഷം രൂപയുടെ അർഹതരാണ് അവരൊക്കെ. അങ്ങനെ ഒരു 3-4 ആള് നമ്മുടെ മഹലിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപോലെ ഈ 2 ലക്ഷം രൂപയ്ക്ക് അർഹതയുള്ളവരാണ്. അപ്പോൾ ഈ 2 ലക്ഷത്തെ 4 ആക്കണം. 4 ആക്കിയിട്ട് നമ്മളെന്ത് ചെയ്യണം? കൊടുക്കണം. 2 ലക്ഷത്തെ 4 ആക്കിയിട്ട് 50,000 രൂപ വെച്ച് 4 പേർക്ക് കൊടുക്കുക. ഈ 4 പേർക്ക് കൊടുക്കാതെ നമ്മൾ 3 പേരെ മാറ്റിയിട്ട് ഒരാൾക്കാണ് കൊടുക്കുന്നതെന്ന് വയ്ക്കുക. ഈ 3 പേരോട് അള്ളാഹു നാളെ അവർ പടച്ചവനോട് പറയും, എനിക്ക് ഇയാളുടെ സക്കാത്തിൻ്റെ വിഹിതമായി കിട്ടാനുള്ളത് എനിക്ക് തന്നില്ല, അതെല്ലാം കൂടി ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് കുറ്റക്കാർ നമ്മളാണ്. നമ്മുടെ പൈസയും പോയി, ആഖിറത്തിൽ നമ്മൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇയാൾക്ക് അർഹതപ്പെട്ടതാണ്, നമ്മുടെ ഔദാര്യമൊന്നുമല്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കരുതിയത്? നമ്മുടെ ഔദാര്യം, വാപ്പ ഉണ്ടാക്കിയത്, ഉമ്മ ഉണ്ടാക്കിയത്, നമ്മൾ കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്ത്, നിൻ്റെ ഔദാര്യമല്ല. നീ അത് നിർബന്ധമായും കൊടുത്തേ പറ്റൂ. ഈ 4 പേർക്കും കൊടുക്കാൻ നീ തിന്നാൽ അത് നരകത്തിൻ്റെ ഹറാം. ഒരാൾക്ക് മാത്രം കൊടുത്താൽ ഈ 3 പേര് നാളെ നിന്നെ പരലോകത്ത് പിടിച്ചു വയ്ക്കും. അപ്പോൾ പക്ഷപാതിത്വം കൂടാതെ ഇത് സമ്മിശ്രമായി എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. ഇത്രയും പേർക്ക്, 4 പേരുണ്ടെങ്കിൽ 4 പേരും, 3 പേരുണ്ടെങ്കിൽ 3 പേരും, അവർക്കതിൽ വീതിച്ച് കറക്റ്റ് കണക്കാക്കി കൊടുത്തില്ലെങ്കിൽ നീ നാളെ ആഗ്രഹത്തിൽ കൂടും. ഇവിടെ ജനങ്ങൾ പറയും, കാക്ക കൊടുത്ത് വണ്ടി എടുത്ത് കൊടുത്തു, നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് അവനൊരു ഓട്ടോ കിട്ടി, സക്കാത്ത് അങ്ങനെയല്ലേ കൊടുക്കേണ്ടത്, ഒരാൾ രക്ഷപ്പെടൂലേ. അങ്ങനെ ഒരാൾ രക്ഷപ്പെടുന്നതിനല്ല സക്കാത്ത് എന്ന് പറയുന്നത്, മറിച്ച് ഇത്രയും ആളുകൾ
ഇതിന് അർഹതപ്പെട്ടവരാണ്. ഇതൊരു നിയമമാണല്ലോ, അർഹതപ്പെട്ടത് അങ്ങനെ തന്നെ കൊടുത്ത് വീടിയില്ലെങ്കിൽ പരലോകത്ത് നാം ഖേദിക്കേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടെല്ല് രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 20 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് രോഗങ്ങൾ, മദ്യപാനം മൂലമുള്ള കരൾ രോഗങ്ങൾ, പ്രമേഹം, അലർജി, ത്വക്ക് രോഗങ്ങൾ, അർഷസ് തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും സമ്പൂർണ്ണ ചികിത്സ. പ്രകൃതിയിലേക്ക് വരൂ, ആരോഗ്യപൂർണമായ ഒരു ജീവിതം ആസ്വദിക്കും. പ്രകൃതിയിലേക്ക് വരൂ, ഞാൻ ഉറപ്പ്. ഫോൺ 9446182437. നോ കൊളസ്ട്രോൾ, വിറ്റമിൻസ്, മിനറൽസ്, റെസിസ്റ്റന്റ് പവർ, ഇതെല്ലാം നട്ടി കാഷ്നട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ആഘോഷവേളയിൽ ഞാൻ സമ്മാനിക്കുന്നത് നട്ടി കാഷ്യൂസ്. നട്ടി എന്നാൽ ടേസ്റ്റി കാഷ്യൂസ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീം അയോട്ട. അയോട്ട ഐസ്ക്രീംസ്, ദ റിയൽ ടേസ്റ്റ് ഓഫ് മിൽക്ക്. എത്ര തിന്നാലും മതി വരില്ല, അതാണ് അയോട്ട ഐസ്ക്രീം. നട്ടെല്ല് തേയ്മാനം, മുട്ട് തേയ്മാനം, വെരിക്കോസ്, ഗർഭപാത്രത്തിൽ മുഴ, തൈറോയിഡ്, സോറിയാസിസ്, ആസ്മ, മദ്യപാനം, പുകവലി, കരൾ രോഗങ്ങൾ. പ്രകൃതിയിലേക്ക് വരൂ, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മടങ്ങൂ. പ്രകൃതി ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ വിദഗ്ധ ചികിത്സയിലൂടെ പൂർണ്ണ സുഖം പ്രാപിച്ച 100 കണക്കിന് പ്രമേഹ രോഗികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പാൻക്രിയാസിന്റെ ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ പ്രകൃതി ഹോസ്പിറ്റലിന് കഴിയും. ഇനി നിങ്ങൾക്കും മധുരപൂർണമായൊരു ജീവിതം ആസ്വദിക്കാം. മുൻകൂട്ടി ബുക്കിംഗിന് മലപ്പുറം, കുറ്റിപ്പുറം 0989502351, തഴവ, കരുനാഗപ്പള്ളി 0980978-3629. ഇബാദത്തുകൾ സംശയം പൂർണ്ണമായി മാറിയതിനു ശേഷം ചെയ്യുമ്പോൾ മനസ്സിനൊരു സുഖമാണ് അല്ലേ. സുജൂദിനെ കുറിച്ചുള്ള സംശയം തീരുമ്പോൾ സുജൂദിനൊരു പ്രത്യേകതയാണ്. റുക്കുവിനെ കുറിച്ചുള്ള സംശയം തീരുമ്പോൾ റുക്കുവിനൊരു പ്രത്യേകതയാണ്. ഉലുവിനെ കുറിച്ചുള്ള സംശയം തീരുമ്പോൾ ഉലു എടുത്ത് തീരുമ്പോൾ ഒരു തൃപ്തിയാണ്. അതുകൊണ്ട് ഒരു സംശയവും മനസ്സിൽ വെച്ചിരിക്കേണ്ട. കാലക്രമേണ നിങ്ങൾക്ക് ഇപ്പോൾ കത്തയച്ച് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ അത് എടുക്കണമെന്നില്ല. എന്നാലും ഇപ്പോൾ ഈ അടുത്തൊക്കെയുള്ള ഏകദേശമുള്ള കത്തുകളൊക്കെ നിരന്തരം ഈ നമ്മുടെ പ്രോഗ്രാമിലൂടെ തന്നെ വലിയ കാലതാമസമില്ലാതെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിരന്തരം അയക്കുക, അങ്ങനെ ഒരു ബന്ധമുണ്ടാവട്ടെ. ഇലുമിന് വേണ്ടിയിട്ടല്ലേ അള്ളാഹു തആല വിജയിപ്പിച്ച് തരട്ടെ. പിന്നെ ചില ചോദ്യങ്ങളൊക്കെ ഈ ഭർത്താവ്, ഭാര്യ, മക്കൾ, കുടുംബമൊക്കെ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ പിന്നെ ഞാൻ പിന്നെ വായിച്ച് മറുപടി കൊടുക്കുമ്പോൾ ചിലർക്ക് അതൊരു ലജ്ജ തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ ഇസ്ലാമിക ചോദ്യത്തിൽ ലജ്ജ പിന്നെ വിചാരിക്കാൻ പാടില്ല ഒരിക്കലും. കാരണം നമ്മുടെ സഹോദരിമാരുടെ കുളി ശരിയായില്ലെങ്കിൽ അവരുടെ അമലുകളൊക്കെ നശിച്ചു പോകും. അപ്പോൾ ഭർത്താവ് ധൈര്യമായിട്ടത് പറഞ്ഞു കൊടുക്കണം, പിന്നെ ഉമ്മ മക്കളോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവരിത് കാണുകയാണെങ്കിൽ അത് ലജ്ജിക്കാനൊന്നുമില്ല, വൃത്തികേടല്ല, പഠിക്കേണ്ട കാര്യമാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇൻഷാ അല്ലാ, നമ്മുടെ 1-ാം സമ്മാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ചോദ്യത്തിനുള്ള സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡാണ്. അള്ളാഹു ആ സ്ഥാപനത്തിന് എല്ലാവിധ ബറക്കത്തും നിറച്ചു കൊടുക്കുമാറാകട്ടെ. 2-ാം സമ്മാനം കൊടുക്കുന്നത് വടകരയിലെ പവർ സോണിക് ഡിജിറ്റൽ ഇൻവെർട്ടർ സ്ഥാപനം നടത്തുന്ന മുസ്തഫ എന്ന കൂട്ടുകാരനാണ്. അൽഹംദുലില്ല, ആ സഹോദരൻ്റെ ബിസിനസ്സിലും അള്ളാഹു പുരോഗതി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വലിയ ആവശ്യം നിങ്ങൾക്ക് നടത്തണം എന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളും കരിനീക്കങ്ങളും ഒക്കെ നടത്തി. പക്ഷേ ഇനി അള്ളാഹുവിൽ നിന്ന് ആ ഒരു ആവശ്യം നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു വലിയ കാര്യം പറയാൻ പോവാണ്. ആ കാര്യത്തിന് വേണ്ടി ശരീരശുദ്ധിയൊക്കെ വരുത്തി യാസീൻ ഓതണം. ആദ്യം യാസീൻ ഖുർആനിൽ ഹക്കീമിന്ന കലമിൽ മുർസൽ അങ്ങനെ ഓതി ഓതി ഒന്നും എഴുതാനൊന്നുമില്ല, ഇത് ഇങ്ങനെ യാസീൻ ഓതുക. യാസീൻ ഓതി വരുമ്പോൾ അതിൻ്റെ അവസാനം യാസീൻ തീരുന്നതിന് മുമ്പ് അവരെ സലദീ ഖലഖ സമാവാതി വൽ അർദി ബിഖാദിരിൻ അലാ അയ്യഖുലുക മിസ്ലഹും ബലാ ഹുവൽ ഖല്ലാഖുൽ അലീം. ആ ആയത്തുണ്ടല്ലോ, ഇന്നമാ അംറു ഇദാ റാദശീന മുമ്പുള്ള അവസാനത്തെ 2-3 ആയത്തുകളിൽ പെട്ടതാണ് അവലൈസ അല്ലദീ ഖലഖ സമാവാതി വൽ അർദി ബിഖാദിരിൻ അലാ അയ്യഖുലുക മിസ്ലഹും ബലാ ഹുവൽ ഖല്ലാഖുൽ അലീം. അത് മാത്രം ഒന്ന് അടയാളപ്പെടുത്തിയിരുന്നു നമ്മൾ. അപ്പോൾ ആദ്യം മുതൽ യാസീൻ ഇങ്ങനെ ഓതി വരുമ്പോൾ അവലൈസ അല്ലദീ ഖലഖ സമാവാതി വൽ അർദി ബിഖാദിരിൻ അലാ അയ്യഖുലുക മിസ്ലഹും ബലാ ഹുവൽ ഖല്ലാഖുൽ അലീം എന്ന് പറയുമ്പോൾ 12 പ്രാവശ്യം അത് മാത്രം ഓതണം. യാസീൻ മുതൽ ഓതി തുടങ്ങി അവലൈസ അല്ലദീ ഖലഖ സമാവാതി വൽ അർദി ബിഖാദിരിൻ അവിടെ എത്തുമ്പോൾ അവലൈസ അല്ലദീ ഖലഖ സമാവാതി വൽ അർദി ബിഖാദിരിൻ അലാ അയ്യഖുലുക മിസ്ലഹും ബലാ ഹുവൽ ഖല്ലാഖുൽ അലീം അവലൈസ അല്ലദീ ഖലഖ സമാവാതി വൽ അർദി ബിഖാദിരിൻ അലാ അയ്യഖുലുക മിസ്ലഹും ബലാ ഹുവൽ ഖല്ലാഖുൽ അലീം അവലൈസ അല്ലദീ. അങ്ങനെ 12 പ്രാവശ്യം ഓതി തീർത്തിട്ട് ഇന്നമാ അംറു ഇദാ റാദശീന ബാക്കി ഓതി തീർക്കണം. ഈ ആയത്ത് മാത്രം 12 പ്രാവശ്യം.
അങ്ങനെ യാസീൻ പൂർത്തിയായതിന് ശേഷം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതാം. ഫാത്തിഹ ഓതിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് സാധാരണ പോകുന്ന സൂറത്തുൽ മൗബൈ തന്നെ ഓതിയിട്ട് രണ്ട് കൈയും ഉയർത്തി അള്ളാഹുവിനോട് മനസ്സ് നിറഞ്ഞ് നിങ്ങൾ ദുആ ചെയ്താൽ ഉറപ്പാണ് നിങ്ങളുടെ ആവശ്യം നടക്കും. കാരണം ഈ ആയത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അവലി സലദി ഖലഖ സമാവാത്തി വല്ലർദി ബിഖാദിരിന അലാ യഖലിക മിസ്ലവും ബലാഉൽ ഖല്ലാഖുലി. അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അപ്പോൾ ഈ നിങ്ങളുടെ കാര്യം നടത്തിത്തരാനുള്ള അള്ളാഹുവിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് ആ ആയത്ത് മാത്രം 12 പ്രാവശ്യം യാസീനോദി വരുമ്പോൾ അത് മാത്രം പോകുന്നത്. അപ്പോൾ അള്ളാഹുവിന് വലിയ തൃപ്തിയാണ്. പെട്ടെന്ന് തന്നെ പടച്ചോൻ ആ കാര്യം നടത്തി തരും. അത് ഒന്ന് പരീക്ഷിച്ച് നോക്ക്, നിങ്ങൾ ഉറപ്പായിട്ട് നടക്കും. ഒരു വിഷമവും വേണ്ട. കല്യാണം നടക്കാത്തവർ, മക്കളില്ലാത്തവർ, കടം തീരാത്തവർ, കച്ചവടം തുടങ്ങിയിട്ട് പൊളിഞ്ഞു പോയവർ, അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ എല്ലാം അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരുമാറാകട്ടെ. അടുത്ത ആഴ്ചയിൽ നാം പഠിക്കാൻ പോകുന്ന ദുആ ജനങ്ങളുടെ ഇഷ്ടം കിട്ടാനുള്ള ഒരു ദുആ. ജനങ്ങളൊക്കെ വെറുക്കുകയാണല്ലോ ഉസ്താദേ, കട നടത്തിയിട്ട് ആരും വരുന്നില്ല, നമ്മുടെ മുഖം കാണുന്നത് പോലെ അവർക്ക് ഇഷ്ടമില്ല. പിന്നെ അമ്മായി മരുമക്കളൊക്കെ പറയുമല്ലോ, മരുമോള് പറയും അമ്മായിക്ക് എന്നെ കണ്ടുകൂടാ, അമ്മായി പറയും മരുമോക്ക് എന്നെ കണ്ടുകൂടാ, പിന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ചെറിയ ഇഷ്ടക്കേടുകൾ ഇതൊക്കെ മാറ്റി ജനങ്ങളുടെ പൂർണ്ണമായ ഇഷ്ടം, ജനങ്ങളൊക്കെ നിന്നെ ഇഷ്ടപ്പെടും, എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി നിന്നെ കാണുമ്പോൾ ചിരിക്കുന്നു, അപ്പോൾ അതിനുള്ള ഒരു ദുആ അല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾക്ക് അൽജവാബ് തരുന്നത്? അപ്പോൾ അതിനുള്ള ഒരു ദുആയാണ് അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ കരിവാരി തേച്ചവനാണ് ഇവൻ എന്ന് അള്ളാഹു പറഞ്ഞ ഒരു സൂറത്താണ് അടുത്ത ആഴ്ചയിൽ നാം പഠിക്കാൻ പോകുന്നത്. എന്തൊരു കഷ്ടം! അള്ളാഹു പറയുകയാണ്, അവനാണ് നശിച്ചവൻ, അവനാണ് ദീനിനെ കളവാക്കിയവൻ, അവനാണ് ദീനിനെ കരിവാരി തേച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് ശപിക്കുന്ന ഒരു വിഭാഗം, അതാരാണ് എന്നും ഈ സൂറ ദുആ ഏതാണ് എന്നും ഇൻഷാല്ലാ കാത്തിരിക്കുക. ഈ പ്രോഗ്രാം നമുക്ക് എത്തിച്ചു തരുന്നത് നമ്മുടെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. അൽഹംദുലില്ലാ നല്ല ചികിത്സയാണ്. മദ്യപാനികൾക്ക് രക്ഷപ്പെടാനുള്ള ക്ലാസും മരുന്നും ഉൾപ്പെടെ ഷുഗർ രോഗം, അസ്ഥിരോഗം തുടങ്ങി ഒട്ടനവധി നമ്മുടെ ശരീരത്തെ അലട്ടുന്ന രോഗങ്ങൾക്ക് പച്ചമരുന്നിൻ്റെ മാന്ത്രിക വിദ്യയുമായി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ തിളങ്ങി നിൽക്കുകയാണ്. അവിടെ ചെല്ലുന്നവർക്കൊക്കെ അള്ളാഹു പൂർണ്ണ ശിഫാവ് കൊടുക്കട്ടെ. അവിടുത്തെ ഷെഫി ഡോക്ടർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ പിന്നെ പ്രോഗ്രാമിലേക്ക് കത്തുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അയക്കേണ്ടുന്ന വിലാസം എം നൗഷാദ് ബാഖവി, ചീഫ് ഇമാം, വള്ളക്കടവ് മുസ്ലിം ജമാഅത്ത്, തിരുവനന്തപുരം. വീട്ടിലേക്ക് കത്തുകൾ അയക്കുമ്പോൾ എം നൗഷാദ് ബാഖവി, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുണം, മുടപുരം പി ഒ, ചിറയിൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും ദ്വാരക്കുമെന്ന വിശ്വാസത്തിലാണ് പിരിയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വാരക്കും. അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതിലേറെ വിഭവങ്ങളുമായി, ഇതേ പ്രോഗ്രാമുമായി, ഇതേ സമയം, അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.